Hi friends, Paradise Thoughts എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ഒരു വലിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഈ ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 5 കിലോ ഇറച്ചിയാണ് ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ പുറത്തെ അടുപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഈ ഇറച്ചി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിനുശേഷം ഒരു ചൂടുകട്ടിയുള്ള പാത്രത്തിലോട്ട് ഏകദേശം 150 ഗ്രാം മോളം എണ്ണ ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കടുകും പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം സവാള, കൊച്ചുള്ളി ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വാടി വരുന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് നിറം മാറാനുണ്ട്. നമുക്ക് കുറച്ചു നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം മുളക്, മുളക് പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ട് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ച മണമെല്ലാം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇവിടെ ചേർത്തിരിക്കുന്ന എല്ലാ അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് അത് പറയാത്തത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയെല്ലാം ഇറച്ചിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോഴെല്ലാം നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇറച്ചി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർക്കുകയാണ്. അതിനുശേഷം വീണ്ടും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ തീയെല്ലാം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇത്തിരി എണ്ണ കൂടി തൂകി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഒരു 15 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കറിയാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.